മൊഡ്യൂൾ ത്രീയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ നമ്മൾ കഴിഞ്ഞ രണ്ട് മൊഡ്യൂളിൽ പഠിച്ചത് ഏതൊക്കെയാണ് നമുക്കൊരു പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്ന സോഴ്സുകൾ അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ സോഴ്സിൽ നിന്നും വെള്ളം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഡിഫറെൻ്റ് സോഴ്സസും ഇൻടേക്ക് സ്ട്രക്ചേഴ്സും തേർഡ് മൊഡ്യൂൾ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ വരുന്ന ഡിഫറെൻ്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലും എല്ലാം വരുന്നത് ഈ ഒരു സെക്ഷനാണ് അതായത് നമുക്ക് ഇൻടേക്കിലൂടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലേക്ക് നമ്മൾ പാസ് ചെയ്ത വെള്ളത്തിന് അതിൻ്റെ ക്വാളിറ്റി എൻഷൂർ ചെയ്യാൻ അല്ലെങ്കിൽ അതിലുള്ള വേസ്റ്റ് മാറ്റേഴ്സ് അല്ലെങ്കിൽ ടോക്സിക് കണ്ടൻറ്റ്സ് ഇതെല്ലാം റിമൂവ് ചെയ്ത് ഒരു പോർട്ടബിൾ വാട്ടർ ഒരു ഡ്രിങ്കിങ് ഉള്ള ഒരു വാട്ടർ ആക്കി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്തൊക്കെ ടൈപ്പ് പ്രോസസ്സാണ് അതിന് വേണ്ടത് അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വെച്ച് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നത് അതാണ് നെക്സ്റ്റ് മൊഡ്യൂൾസിലെല്ലാം വരുന്നത് സോ തേർഡ് മൊഡ്യൂളിൽ ഇതിലെ കുറച്ച് മെത്തേഡ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ആയിട്ടാണ് ഫോർത്ത് മൊഡ്യൂളും ഫിഫ്ത്ത് മൊഡ്യൂളും എല്ലാം വരുന്നത് സോ ട്രീറ്റ്മെൻറ് ഓഫ് വാട്ടർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വെള്ളത്തിനെ നമുക്കൊരു ഡ്രിങ്കിംഗ് പേർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് യൂസിങ്ങിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് നെയിംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് മെത്തേഡ് സ്ക്രീനിങ് ദെൻ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ തേർഡ് വൺ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ഫോർത്ത് വൺ ഫിൽട്രേഷൻ ഫിഫ്ത്ത് വൺ ഡിസിൻഫെക്ഷൻ സിക്സ് വൺ എയറേഷൻ സെവൻത് പ്രോസസ് സോഫ്റ്റനിങ് ആൻഡ് എയ്ത്ത് വൺ മെസ്സലേനിയസ് ട്രീറ്റ്മെൻറ്സ് ലൈക്ക് ഫ്ലോറിഡേഷൻ റീകാർബണേഷൻ ലൈമിംഗ് ഡീസലൈനേഷൻ എക്സെട്ര ഇത്രയും മെത്തേഡ്സാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ജനറലി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അതായത് നമുക്ക് ഏത് തരത്തിലുള്ള സോഴ്സിൽ നിന്നാണോ വെള്ളം കിട്ടുന്നത് അല്ലെങ്കിൽ അവിടെ ആ വെള്ളം എത്രത്തോളം പൊല്യൂട്ടഡ് ആണോ അതിനനുസരിച്ച് നമ്മുടെ ഈ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സിൽ നമ്മൾ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യും അതായത് ചില സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിൽ വളരെ മൈനർ പൊല്യൂട്ടൻസേ ഉണ്ടാകുള്ളൂ സോ അതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾ ജനറലി പ്രിഫർ ചെയ്യുക സൊ ഫർദർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ നമ്മൾ ആ ഓരോ സ്റ്റേജിലും വരുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കിട്ടുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്താണോ അതിനനുസരിച്ചാണ് നെക്സ്റ്റ് സ്റ്റേജിലെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ സോ നമുക്ക് ഈ ഓരോ മെത്തേഡ്സും എന്താണെന്നുള്ളൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇൻടേക്ക് സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ അതായത് ഇൻലെറ്റിൻ്റെ ഏരിയയിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് ചില ഇൻടേക്ക് സ്ട്രക്ചേഴ്സിൻ്റെ ഉള്ളിലും നമ്മൾ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഈ സ്ക്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെജിറ്റബിൾ വേസ്റ്റ് ഫിഷ് ആനിമൽ വേസ്റ്റ് അങ്ങനെ വെള്ളത്തിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ബിഗ് സൈസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ചെയ്തവരെ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രക്ചറിനാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സിന് നമ്മൾ സ്ക്രീൻസ് എന്ന് പറയും സോ ഈ തരത്തിലുള്ള എലമെൻസിനെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോസസ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കോൾസറായിട്ടുള്ള സസ്പെൻഡഡ് മാറ്റേഴ്സിനെയാണ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞ് വരുന്ന വെള്ളത്തിലുള്ള സസ്പെൻഡഡ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് വൺ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ നമ്മുടെ സെക്കൻഡ് മെത്തേഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ നമ്മൾ കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്ത് ആ ഒരു പ്രോസസ്സിൻ്റെ ഇഫക്റ്റീവ്നെസ് ഒന്നും കൂടിയും എൻഹാൻസ് ചെയ്ത് ഫർദർ സസ്പെൻ്റഡ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്ലെയിൻ സെഡിമെൻറ്റേഷനും അതുപോലെ തന്നെ സെഡ്മെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ഈ രണ്ട് പ്രോസസ്സുകളാണ് ആക്ച്വലി തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതിന് ശേഷമുള്ള പ്രോസസ്സൊക്കെ നമ്മൾ ഫർദർ അടുത്ത മൊഡ്യൂളുകളിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഫിൽട്രേഷൻ ആണ് അടുത്ത പ്രോസസ്സ് നമ്മുടെ ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ ഇവിടെ നമ്മൾ ഫൈനർ പാർട്ടിക്കിൾസിനെ അതായത് സെഡിമെൻറ്റേഷന് ശേഷം പിന്നീടും വെള്ളത്തിൽ നിലനിൽക്കുന്ന ഫൈനർ ആയിട്ടുള്ള സസ്പെൻഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ പ്രോസസ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ തന്നെ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട് സോ അത്തരത്തിൽ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിന് ശേഷവും ഫൈൻ സസ്പെൻഡ് ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ച്വലി ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു സെഷനാണ് ഒരുപാട് ടൈപ്പ് ഫിൽട്രേഷൻ പ്രോസസ്സുകളുണ്ട് അതിൻ്റെ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഡിസൈനിങ് പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട് അതിനുശേഷമുള്ള പ്രോസസ്സുകൾ ഇതെല്ലാം നമ്മൾ അതിന് ശേഷമുള്ള ഫിഫ്ത്ത് മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫിൽട്രേഷന് ശേഷം ലഭിക്കുന്ന വെള്ളത്തിന് ഫർദർ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഇനിയുള്ള മെത്തേഡ്സൊക്കെ ഡിസിൻഫെക്ഷൻ ആണ് അടുത്ത മെത്തേഡ് പത്തോജനിക്ക് ആയിട്ടുള്ള എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് എയറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് യൂസിങ് എയർ ആയിട്ടുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയറേഷൻ പ്രോസസ്സ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം സോഫ്റ്റനിങ് മെത്തേഡ്സ് വാട്ടർ സോഫ്റ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് സോഫ്റ്റനിങ് എന്ന് പറഞ്ഞ് വരുന്നത് ദെൻ ഫ്ലോറിഡേഷൻ അടുത്ത വരുന്നൊരു പ്രോസസ്സാണ് ഫ്ലോറിഡേഷൻ ഇറ്റ് ഈസ് ദി അഡീഷൻ ഓഫ് സോലുബിൾ ഫ്ലോറൈഡ് ഫോർ കൺട്രോളിംഗ് ഡെൻറ്റൽ ക്യാരീസ് വെള്ളത്തിൻ്റെ ഫർദർ ഒരു പ്രോപ്പർട്ടി എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടിയിട്ട് ഫ്ലോറൈഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻസ് ആണ് ഫ്ലോറിഡേഷനിൽ വരുന്നത് ദെൻ ലൈമിങ് അവിടെ അസിഡിറ്റി കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കൊറോസീവ് നാച്ചുവർ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലൈമിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതായത് അഡീഷൻ ഓഫ് ലൈം ലൈം ആഡ് ചെയ്തിട്ട് വരുന്നൊരു പ്രൊസീജിയർ ആണ് ഒരു സെഷനിൽ പറയുന്നത് ദെൻ റീ കാർബണേഷൻ അഡീഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു പ്രിവെൻറ്റ് ഡിപ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് സ്കെയിൽസ് കാൽഷ്യം കാർബണേറ്റ് ഡിപ്പോസിറ്റ്സ് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന പ്രോബ്ലംസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള മെത്തേഡ്സാണ് റീ കാർബണേഷൻ എന്ന് പറയുന്നത് ദെൻ ഡീസലൈനേഷൻ റിമൂവൽ ഓഫ് എക്സസ് സാൾട്ട് സാൾട്ട് കണ്ടൻറ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഡീസലൈനേഷൻ ഇതിൽ ഈ ഒരു ഫ്ലോറിഡേഷൻ തൊട്ട് വരുന്ന പ്രോസസ്സുകളൊക്കെ നമ്മളൊരു മെസിലേനിയസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് കൊടുക്കുന്നത് അതായത് വെള്ളത്തിൻ്റെ ഫർദർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി അതിലുള്ള പെർട്ടിക്കുലർ കെമിക്കൽ കണ്ടൻറ്റിൻ്റെ ബേസിൽ നമ്മൾ കൊടുക്കുന്ന ഫർദർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുകളാണ് ഈ ലാസ്റ്റ് പറഞ്ഞതെല്ലാം സോ ഇത്രയും പ്രോസസ്സുകളാണ് നമുക്ക് ബേസിക്കലി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ സെഡിമെൻറ്റേഷൻ അതുപോലെ തന്നെ സെഡിമെൻറ്റേഷൻ എഴുതി വിത്ത് കൊയാഗുലേഷൻ ആ രണ്ട് പ്രോസസ്സുകളാണ് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ഡെപ്തിൽ പഠിക്കാനുള്ളത് സോ നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം പറഞ്ഞത് സ്ക്രീനിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം സ്ക്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വലിയ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലി സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി ഇൻടേക്ക് സ്ട്രക്ചറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് സ്ക്രീൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോൾസ് സ്ക്രീൻസും അതുപോലെ തന്നെ ഫൈൻ സ്ക്രീൻസും കോൾസ് സ്ക്രീൻസാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ പുറകിലായിട്ടാണ് ഫൈൻ സ്ക്രീൻസ് വെക്കുന്നത് സോ കോൾസ് സ്ക്രീനിൻ്റെ കേസിൽ അതിൽ പാരലായിട്ടുള്ള അയൺ റോഡ്സാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക മേ ബി വേർട്ടിക്കലി അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡിഗ്രി ഡയറക്ഷനിൽ വേർട്ടിക്കലി അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്ക്രീൻസിലുള്ള അയർ റോഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇവിടെ നമുക്ക് ബിഗർ ഫ്ലോട്ടിംഗ് ബോഡീസിനെ എല്ലാം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും അതായത് ഇവിടെ ഈ ഒരു അയൺ റോഡ്സാണ് സ്ക്രീൻസ് ആയിട്ട് പ്രൊവൈഡ് വർക്ക് ചെയ്യുന്നത് സോ അവിടെ വലിയ പാർട്ടിക്കിൾസ് വരുമ്പോൾ അത് ഈ ഒരു റോഡ്സിൽ തട്ടി ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാതെ നമുക്ക് വെള്ളം മാത്രം ഉള്ളിലേക്ക് കയറുന്നൊരു പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യും സെക്കൻഡ്ലി ഇതിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ ഫൈൻ സ്ക്രീൻസ് കൊടുക്കുന്നത് ഫൈൻ സ്ക്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി വയർ മെഷാണ് നമ്മൾ ഫൈൻ സ്ക്രീൻസ് ആയിട്ട് കൊടുക്കുന്നത് ഇത് ഈ കോഴ്സ് സ്ക്രീനിലൂടെ എൻറ്റർ ചെയ്ത വെള്ളത്തിലുള്ള ഫൈൻ മെറ്റീരിയൽസിനെ ഫൈൻ സൈസ്ഡ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെ പ്രൊവെൻ്റ് ചെയ്യും സോ അതിനുശേഷം ഫൈൻ സ്ക്രീൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വെള്ളം മാത്രമായിരിക്കും പോകുന്നത് അതായത് ഫ്ലോട്ടിംഗ് ബോഡീസ് കോൾ സ്ക്രീനിലും അതുപോലെ തന്നെ ഫൈൻ സ്ക്രീനിലും കൂടി ബ്ലോക്ക് ചെയ്യപ്പെടും ഈ ഫൈൻ സ്ക്രീൻസ് വളരെ ഫൈൻ സ്പേസിംഗ് അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലോഗ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ്ലി ക്ലീനിങ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കണം എന്നാൽ മാത്രമേ പ്രോപ്പർലി നമുക്ക് ഈ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെഷൻ പ്ലെയിൻ സെഗിമെൻ്റേഷൻ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഒരു സെഡിമെൻറ്റേഷൻ പ്രോസസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഏരിയ കൂടെ ഡിസ്കസ് ചെയ്യാം സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാങ്കിൽ നമ്മൾ വെള്ളത്തിനെ കുറച്ച് സമയം ബ്ലോക്ക് ചെയ്ത് നിർത്തുക അതായത് ഫ്ലോ റിട്ടാർഡ് ചെയ്ത് വെള്ളത്തിനെ അവിടെ കുറച്ച് സമയം സ്റ്റാൻഡ് ബൈ ആയി നിർത്തി അതിലുള്ള മെറ്റീരിയൽസിനെ ആ വെള്ളത്തിലുള്ള മെറ്റീരിയൽസിനെ സെറ്റിൽ ചെയ്ത് ആ ഒരു ടാങ്കിൻ്റെ ബോട്ടത്തിൽ സെറ്റിൽ ചെയ്ത് അവയെ റിമൂവ് ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ വരുന്നത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മളൊരു ചളിവെള്ളം ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചെറിയൊരു ടാങ്കിൽ നമ്മൾ ഒഴിച്ച് വെച്ച് കുറച്ച് സമയം അതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഫ്ലോ ഇല്ലാത്ത രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലുള്ള ഒരുപാട് കോമ്പണൻസ് ഊറി ഈ ഒരു ബക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ടാങ്കിൻ്റെ ബോട്ടത്തിൽ സെറ്റിൽ ചെയ്യും സോ ആ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത് അതാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ ഒരു പേർട്ടിക്കുലർ ടാങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ റിട്ടാർഡ് ചെയ്യും അതായത് അതിൻ്റെ ഫ്ലോ വെലോസിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് ആ വെള്ളത്തിനെ ഒരു പേർട്ടിക്കുലർ ടൈമിന് നമ്മൾ അവിടെ നിലനിർത്തും ഫ്ലോ റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ നിലനിർത്തുന്ന സമയത്ത് അതിലുള്ള സെറ്റിലിംഗ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് ആ ടാങ്കിൻ്റെ ബോട്ടത്തിൽ സെറ്റിൽ ചെയ്ത് ഡെപ്പോസിറ്റഡ് ആവും അതിന് ശേഷം ആ വെള്ളം നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ആഫ്റ്റർ ആ ട്രാൻസ്ഫറിന് ശേഷം നമുക്ക് ഈ സെറ്റിൽഡ് മെറ്റീരിയൽസിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം സോ അത്തരത്തിൽ വെള്ളത്തിൽ നിന്നും സെറ്റിൽഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന ടാങ്കിനെ ആണ് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക് ഓർ ക്ലാരിഫയർ എന്ന് പറയുന്നത് ദ ബേസിൻ ഇൻ വിച്ച് ദ ഫ്ലോ ഓഫ് വാട്ടർ റിട്ടാർഡ് ഇസ് കാൾഡ് സെഡിമെൻറ്റേഷൻ ടാങ്ക് വെള്ളത്തിൻ്റെ ഫ്ലോ റിട്ടാർഡ് ചെയ്ത് നമ്മൾ നിലനിർത്തുന്ന ഒരു ബേസിനാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത് അതിൽ തന്നെ വരുന്ന മറ്റൊരു ടേമാണ് ഡിറ്റൻഷൻ പിരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഡിസൈനിങ് പ്രോബ്ലത്തിലെല്ലാം ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തിയറട്ടിക്കൽ ആവറേജ് ടൈം വിച്ച് ദ വാട്ടർ ഈസ് റിട്ടാർഡ് ഇൻ ദ ടാങ്ക് നമ്മൾ ഈ ഒരു ടാങ്കിൽ എത്ര സമയമാണ് വെള്ളം ഈ തരത്തിൽ അതിൻ്റെ ഫ്ലോ വെലോസിറ്റി കൺട്രോൾ ചെയ്ത് നിലനിർത്തുന്നത് റിട്ടാർഡ് ചെയ്ത് നിർത്തുന്നത് ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് നമ്മൾ ഡിറ്റൻഷൻ പിരീഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷനൊക്കെ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദി തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയും സോ അതിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു തിയറി ഓഫ് ആണ് അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ഫ്ലോ റിട്ടാർഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടാങ്കിൽ നിലനിർത്തി അതിലുള്ള മാറ്റേഴ്സിനെ സെറ്റിൽ ചെയ്ത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു തിയറിക്കാണ് തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ റിട്ടാർഡ് ചെയ്ത് നിലനിർത്തുന്ന ടാങ്കിനെ നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയും ആ നിലനിർത്തുന്ന റിട്ടാർഡ് ചെയ്ത് നിലനിർത്തുന്ന സമയത്തിനെ നമ്മൾ ഡിറ്റൻഷൻ പീരിയഡ് എന്നും പറയും അതാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെഡിമെൻറ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് തിയറി സെഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു സെഗിമെൻറ്റേഷൻ എന്താണ് എന്തൊക്കെയാണ് അതിനെ അതിനെഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും എന്താണ് അതുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് അതായത് നമ്മൾ വെള്ളം ഹൊറിസോണൽ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു ടാങ്കിൽ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണെങ്കിലും ഫ്ലോ വെലോസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം അത് അങ്ങനെ നമുക്ക് ഫ്ലോ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും പെട്ടെന്ന് തന്നെ പാർട്ടിക്കിൾസിന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടും സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്ലോ ഏരിയ ഹയർ ആയിരിക്കും അതിൻ്റെ ഒരു ആയിട്ട് തന്നെ ഫ്ലോ വെലോസിറ്റി കുറയും സോ നമുക്ക് പാർട്ടിക്കിൾസ് വളരെ ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാൻ സാധിക്കും സോ ഫസ്റ്റ് ഫാക്ടർ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് വെലോസിറ്റി കൂടുതലാണെങ്കിൽ വെള്ളം ഒഴുകും സോ അവിടെ ഒരു സെറ്റിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല സോ നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ വെള്ളത്തിനെ നമുക്ക് റിട്ടാർഡ് ചെയ്ത് നിർത്തണം അതായത് വെലോസിറ്റി റിട്ടാർഡ് ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രേറ്റർ ഫ്ലോ ഏരിയ ഉണ്ടെങ്കിൽ നല്ല ഏരിയയിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ വെലോസിറ്റി കുറവായിരിക്കും ഒരു തിൻ സെക്ഷനിലൂടെയും ഒരു വൈഡ് സെക്ഷനിലൂടെയും നമ്മൾ വെള്ളത്തിനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ തിൻ സെക്ഷനിലായിരിക്കും വെലോസിറ്റി കൂടുതൽ സോ ഏരിയ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കുറയും വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ സെറ്റിലിംഗ് പ്രോപ്പർട്ടി പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യും സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് സെറ്റിലിംഗ് നടക്കും സോ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് സെഡിമെൻറ്റേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ സെക്കൻഡ് വൺ സൈസ് ഷേപ്പ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി സൈസ് ഷേപ്പ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വളരെ ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയാൽ വളരെ ഈസിലി പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യും അതുപോലെ തന്നെ സൈസ് ആൻഡ് ഷേപ്പ് വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതായിരിക്കും ഫൈൻ പാർട്ടിക്കിൾസിനെക്കാളും ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യുന്നത് സോ സൈസ് കൂടുമ്പോൾ സെറ്റിലിംഗ് പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യും അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുമ്പോഴും സെറ്റിലിംഗ് നാച്ചുറ് വളരെ കൂടുതലായിരിക്കും ദെൻ തേഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ് വാട്ടർ വിസ്കോസിറ്റി വെള്ളത്തിൻ്റെ അത് കൂടുതലാണെങ്കിൽ അത് പാർട്ടിക്കിൾസിൻ്റെ സെറ്റിലിങ്ങിനെ റെസിസ്റ്റ് ചെയ്യും സോ വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി സെറ്റിലബിൾ ആയിരിക്കും മെറ്റീരിയൽസ് വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ സെറ്റിലിംഗ് പ്രോപ്പർട്ടി വളരെ കുറവായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ അതായത് നമ്മൾ പറഞ്ഞു ഈ വെള്ളം സെറ്റിൽ ചെയ്യുന്ന ടാങ്കാണ് സെറ്റ് സെഡ്മെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ സെറ്റിലിങ് ടാങ്ക് എന്ന് പറയുന്നത് ആ നിലനിർത്തുന്ന റിട്ടാർഡ് ചെയ്ത് നിർത്തുന്ന ടൈമിനെയാണ് നമ്മൾ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് സോ ഇത്തരത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെള്ളത്തിന് നമ്മൾ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വെലോസിറ്റിക്കാണ് നമ്മൾ സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്റ്റോക്സ് ലോഡ് ബേസിസിലാണ് ഓക്കെ സ്റ്റോക്സ് ലോഡ് ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലേഷനിലാണ് നമ്മൾ സെറ്റിലിംഗ് വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഫസ്റ്റ് ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ബി എസ് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ എഡിൻ മ്യൂ ഇൻ ക്യാപിറ്റൽ ജി മൈനസ് വൺ ഇൻ ഡി സ്ക്വയർ ഇതിൽ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലിംഗ് വെലോസിറ്റി ഇൻ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്മോൾ ലെറ്റർ ജി നമുക്കറിയാം ആക്സലേഷൻ റൂ ടു ഗ്രാവിറ്റി ഇൻ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ന്യൂ വിസ്കോസിറ്റി ഓഫ് വാട്ടർ അതിൻ്റെ വാല്യൂ ഇവിടെ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ജി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്മോള ഡി ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഇൻ സെൻറ്റിമീറ്റർ നമ്മൾ ഈ ഒരു സെഷൻ തൊട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കേസ് യൂണിറ്റ് ഏതിലാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് ചിലപ്പോൾ പ്രോബ്ലമൊക്കെ വരുമ്പോൾ മറ്റേതെങ്കിലും യൂണിറ്റിലായിരിക്കും നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത് സോ നമ്മുടെ ഇക്വേഷൻ്റെ ബേസിസിൽ ഏത് യൂണിറ്റിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ആൻസർ ഇതിൻ്റെ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ എക്സാക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാ യൂണിറ്റ്സും ആ ഇക്വേഷനിൽ പറഞ്ഞ അതേ സ്റ്റാൻഡേർഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം സോ കൺവേർഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അനലൈസ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതാണ് സെറ്റിലിംഗ് വെലോസ്റ്റ് കണ്ടെത്താനുള്ള ആദ്യത്തെ ഇക്വേഷൻ ദെൻ ഒരു ഇക്വേഷനും കൂടിയുണ്ട് വി എസ് ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് 18 ഇൻറ്റു ജി മൈനസ് വൺ ഡി സ്ക്വയർ ഇൻറ്റു ത്രീ t പ്ലസ് സെവൻറ്റി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇതിൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ് അതായത് നമുക്ക് ഈ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് തരുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് ഏത് തരത്തിലാണോ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ് തരുന്നത് അതിനനുസരിച്ച് ഇതിലേത് ഇക്വേഷൻസ് ആണോ ചൂസ് ചെയ്യേണ്ടത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ സോ ഈ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി കണ്ടെത്തുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വാട്ടർ ഹാവിംഗ് ഡയമീറ്റർ ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ സെൻറ്റിമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി ടു പോയിൻറ്റ് സിക്സ് ഫൈവ് ടെമ്പറേച്ചർ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വിസ്കോസിറ്റി വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു ഇത്രയും ഡാറ്റാസ് തന്നിട്ടുണ്ട് സോ നമുക്ക് ഇതിലെ സെറ്റിലിംഗ് വെലോസിറ്റി കണ്ടെത്തണം സോ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ടെമ്പറേച്ചർ ബേസിസിലെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആണ് പ്രോബ്ലത്തിൽ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് സോ ആ വാല്യൂസ് നമ്മൾ ഡയറക്റ്റ്ലി അതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ആൻസർ നമുക്ക് സീറോ പോയിൻറ്റ് സീറോ ടു ടു ഫോർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഓക്കെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള ഡാറ്റാസും ആണ് സോ ആ ഒരു ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ പോയിൻറ്റ് ടു ടു ഫോർ എയിറ്റ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന വാല്യൂവും കിട്ടും സോ നമുക്ക് തന്ന ഡാറ്റാസ് ഏതാണെന്നുള്ളത് അനലൈസ് ചെയ്ത് അതിൻ്റെ യൂണിറ്റും എൻഷൂർ ചെയ്തതിന് ശേഷം ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റ്യൂഷനാണ് വരുന്നത് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ സെറ്റിലിംഗ് വെലോസിറ്റി കണ്ടെത്തുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഡിഫറൻറ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതിൽ തന്നെ പ്ലെയിൻ സെഡിമെൻറ്റേഷനും അതുപോലെ തന്നെ സെഡിമെൻറ്റേഷൻ ഏഡ് വിത്ത് കോയാഗുലേഷനുമാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ സ്ക്രീനിങ് എന്താന്നുള്ളത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ അതെന്താന്നുള്ളത് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്തു ദൻ സെഡിമെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ ഒരു ഫസ്റ്റ് സെഷനാണ് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയത് അതായത് എന്താണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ തിയറി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബേസിക് ഐഡിയ ദെൻ അതിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് വാട്ടർ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിനുപയോഗിക്കുന്ന പ്രോ ഇക്വേഷൻസ് എന്തൊക്കെയാണ് അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചാപ്റ്റർ വണ്ണിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ